കേരളത്തിൽ നിന്നുള്ളവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ കർണാടക സർക്കാരിന് കേരള ഹൈക്കോടതി നോട്ടീസ് അയച്ചു. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ആർ ജയാനന്ദ നൽകിയ ഹർജിയിൽ ചൊവ്വാഴ്ച കർണാടക സർക്കാർ പ്രതിനിധികൾ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദിസ് ന്യൂസ് ബ്രോട്ട് ടു യു ബൈ കൊതുകിനെ തുരത്താൻ പാർശ്വബലമില്ലാത്ത ആയുർവേദിക് അഗുബത്തീസ് ഓരോ 15 രൂപയുടെ പാക്കിനൊപ്പം സ്റ്റാൻഡ് ഹോൾഡർ തികച്ചും സൗജന്യം. മൈ കെയർ. കേരളത്തിൽ നിന്നുള്ളവർക്ക് കർണാടകയിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതിൽ കർണാടക സർക്കാരിന് കേരള ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കർണാടക സർക്കാർ, ദക്ഷിണ കന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ, കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തുടങ്ങിയവരുടെ പ്രതിനിധികൾക്കാണ് 17 ഹാജരാകുവാൻ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചത്. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ആർ ജയാനന്ദ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് നടപടി. കർണാടകയിലേക്ക് പോകുന്നവർക്ക് 72 മണിക്കൂറിനകമുള്ള കോവിഡ് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെയാണ് കോടതിയിൽ ഹർജി നൽകിയത്. തീരുമാനം അടിയന്തിരമായി റദ്ദാക്കണമെന്നും കോവിഡ് വാക്സിൻ എടുത്തവരെ കർണാടകയിലേക്ക് പ്രവേശിപ്പിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. വാക്സിൻ എടുത്ത 2 ഡോസ് എടുത്ത ആൾക്കാരടക്കം കർണാടക കടത്തിവിടാതെ ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിലേക്കെതിരായി ശക്തമായ പ്രതിഷേധങ്ങൾ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ കേരള ഹൈക്കോടതിയിൽ ഞാനൊരു കേസ് ഫയൽ ചെയ്തു. പൊതു താൽപ്പര്യ ഹർജിയുടെ ഭാഗമായി അഡ്വക്കേറ്റ് അണുപ്പു അയാളെ മുഖാന്തരമാണ് കേസ് ഫയൽ ചെയ്യുന്നത്. ഇന്നലെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കേസ് ഫയലിൽ സ്വീകരിക്കുകയും 17-ാം തീയതി ഈ കേസിന് വിചാരണ നടത്താൻ വേണ്ടിയുള്ള നോട്ടീസ് വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഉറപ്പായി കാസർഗോഡ് ജില്ലക്കാരുടെ പ്രശ്നം ഇതോടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരിഹരിക്കും എന്നതാണ് വിശ്വസിക്കുന്നത്. കർണാടകയുടെ തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ്. RT-PCR സർട്ടിഫിക്കറ്റിന് 14 ദിവസം കാലാവധി നൽകുന്നതാണ് കേന്ദ്ര നിർദ്ദേശം. കർണാടക ഇത് തള്ളി 72 മണിക്കൂറാക്കി. വാക്സിൻ എടുത്തവരെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കടത്തിവിടണമെന്ന കേന്ദ്ര നിർദ്ദേശവും കർണാടക ലംഘിക്കുന്നു. വിദ്യാഭ്യാസത്തിനും വ്യാപാരത്തിനും ജോലിക്കുമായി എല്ലാ ദിവസവും അതിർത്തി കടന്നു പോകേണ്ടവരുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് കർണാടകയുടേത്. ഭരണഘടനാ വിരുദ്ധവുമാണ് തീരുമാനം. ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അടിയന്തിരമായി വിഷയത്തിൽ കോടതി ഇടപെടണമെന്ന ഹർജിക്കാരൻ്റെ വാദം പരിഗണിച്ചാണ് ഹൈക്കോടതി വേഗത്തിൽ വാദം കേട്ടത്. ഹർജിക്കാരന് വേണ്ടി PV അനൂപ് ഹാജരായി. ന്യൂസ് ഡെസ്ക് KCN.